ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ്. നമ്മുടെ വീട്ടിൽ ജ്യൂസും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയാറാണ് പതിവ്. ഒന്നോ രണ്ടെണ്ണമൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്ത് വയ്ക്കും, ബാക്കി നമ്മൾ വേസ്റ്റൊക്കെ എടുക്കുന്നവർക്ക് അങ്ങ് കൊടുക്കാറാണ് പതിവ്. നമ്മൾ പ്ലാസ്റ്റിക് അങ്ങനെ വീട്ടിൽ കൂട്ടിയിടാറില്ല. അപ്പോൾ ഇതുപോലത്തെ കുപ്പികളെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ, നമ്മുടെ അടുക്കള ജോലികൾ, സമയം ഒക്കെ കുറയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ പല വലിപ്പത്തിലുള്ള നാല് കുപ്പികൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബോട്ടം പാർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, കത്തി ചൂടാക്കിയിട്ട്. അപ്പോൾ ദേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റെന്ന് പറയുന്നത് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിലിൻ്റെ ബോട്ടം പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവനുസരിച്ചാണ് നാലെണ്ണം എടുത്തത്. അപ്പോൾ ഇതിലും വലിയ പാത്രം നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അഞ്ചെണ്ണോ ആറെണ്ണോ എടുക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്തിനാണെന്ന്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇതൊരു സ്പൈസ് ബോക്സ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് പച്ചക്കറികൾ വെക്കാനോ അതല്ല കടുക്, ഉലുവ അതുപോലുള്ള സ്പൈസസ് സൂക്ഷിക്കാനോ ഉപയോഗിക്കാം. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എന്നിവ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം റെഡിയാക്കുന്നത്. കാരണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം വേറെ വേറെ ബോട്ടിലിരിക്കുകയാണ്. നമ്മൾക്ക് ഓരോന്നെടുത്ത് നമ്മൾ അത്രയും സമയം നമുക്ക് പോകും. നമ്മൾക്ക് എന്താ പറയുക, ഇതാകുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ഒരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മല്ലിപ്പൊടിയും അവസാന ബോട്ടിലേക്ക് മസാലപ്പൊടിയും ചേർത്തെടുത്ത്. കോമൺ ആയിട്ട് നമ്മൾ എല്ലാതരം കറികളിലും യൂസ് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇതുപോലത്തെ വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി അതുപോലെ തന്നെ മറ്റ് പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ മല്ലിയില, പുതിനയില, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് വെളുത്തുള്ളി ഈസി ആയിട്ട് നന്നാക്കി എടുക്കാനുള്ള ഒരു ടിപ്പാണ്. സാധാരണ നമ്മൾ ചിക്കൻ കറിയും അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നന്നാക്കിയിട്ടാണ് ഒരുപാട് സമയം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മടിയാണ്. അപ്പോൾ ഇനി ആ മടി വേണ്ട, നമ്മൾ ഒരുമിച്ച് ഇതൊക്കെ നമുക്ക് നന്നാക്കി സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ ഈ അതിൻ്റെ ഒരു മുകൾ വശം ഉണ്ടാവും, അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. അതായത് ഓരോ വെളുത്തുള്ളിയുടെയും മുകൾ വശം കട്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ നന്നാക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് മാറ്റുക. ശേഷം ഓരോ അല്ലിയായിട്ട് ഇങ്ങനെ പറിച്ചിട്ട് കൊടുക്കുക. ഇതല്പം മൂപ്പ് കുറഞ്ഞ വെളുത്തുള്ളിയാണ്. മൂത്തതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പറിച്ചെടുക്കാൻ കിട്ടും. ഇതുപോലെ ഓരോ അല്ലിയായിട്ട് മാറ്റിയിടാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഓരോ അല്ലിയായിട്ട് നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നല്ല ഹോട്ടായിട്ടുള്ളതല്ല, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരെ ഒന്ന് മാറ്റി വയ്ക്കുക. വെളുത്തുള്ളി വെന്ത് പോകാനുള്ള ചൂടൊന്നും ഉണ്ടാവരുത്, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടുണ്ടാവണം. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ദേ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ തൊലി അങ്ങ് വിട്ടുപോരും, ഈസി ആയിട്ട് വിട്ടുപോരും. നമ്മൾ തൊടുമ്പത്തേനും വിട്ടുവരും, കണ്ടോ എത്ര ഈസി ആയിട്ടാണ് വിട്ടുവരുന്നതെന്ന് കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വെളുത്തുള്ളി നന്നാക്കിയിട്ട് കുറച്ചധികം ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. സമയം ലാഭമാണ്, അധ്വാനവും കുറവാണ്. ഇനി ചിക്കൻ കറിയും അതുപോലെ തന്നെ മറ്റ് നോൺ വെജ് കറികളൊക്കെ ഉണ്ടാക്കാനും വേറെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും വെളുത്തുള്ളി നന്നാക്കേണ്ടത് ഇനി നമുക്കൊരു ബുദ്ധിമുട്ടേറിയ ജോലിയേ ഇല്ല. ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതിയാവും. വളരെ ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ തൊലി വിട്ടുപോരും. നമ്മൾ ചൂടുവെള്ളത്തിലിരുന്ന സമയത്ത് ഇതിൻ്റെ തൊലിയുമായിട്ടുള്ള അതിൻ്റെ ഒരു കണക്ഷൻ ചെറുതായിട്ടങ്ങ് വിട്ടുവരും. അതാണ് നമുക്ക് പെട്ടെന്ന് തൊലി ഉരിച്ച് കളയാനായിട്ട് സഹായിക്കുന്നത്. കണ്ടില്ലേ, എല്ലാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് മൂടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലുള്ളതാണ്
ഇതുപോലത്തെ കുപ്പികൾ നമ്മൾ വെള്ളം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് കുപ്പികളെ അപേക്ഷിച്ച് പെട്ടെന്ന് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ അഴുക്ക് പിടിക്കും, അതുപോലെ തന്നെ ഒരു സ്മെല്ലും വരും. കൂടുതലും നമ്മൾ ക്ലോറിൻ വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പാണ്. നമുക്ക് ചകിരിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതാകുമ്പോൾ ഇതിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ അതും നശിച്ചോളും, ഇതിൻ്റെ ഉള്ളിലുള്ള പശപശപ്പെല്ലാം മാറുകയും ചെയ്തോളും. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടിങ്ങനെ കുലുക്കിയെടുക്കുക. ഒരു മിനിറ്റ് വരെ നന്നായി കുലുക്കിയതിന് ശേഷം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചൺ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.